ഏഴ് ജന്മങ്ങളുടെ ദുരിതം ഒരു ജന്മത്തിൽ പൂർത്തിയാക്കിയ അഗസ്ത്യൻമുഴിയിലെ ചന്ദ്രേട്ടൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഒരു നാടിൻ്റെ നൊമ്പരമായിരുന്ന അഗസ്ത്യൻമുഴിയിലെ ചന്ദ്രേട്ടനാണ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. വർഷങ്ങളായി അപൂർവ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു ഇദ്ദേഹം. ഊർജ്ജസ്വലമായ തൻ്റെ യൗവനത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിനിടയിൽ കളിതമാശകളും കലാസ്വാദനവും ഗൗരവമുള്ള രാഷ്ട്രീയവുമൊക്കെയായി കഴിയുന്നതിനിടെയായിരുന്നു ചന്ദ്രൻ രോഗിയായത്. കപ്പടച്ചാലിൽ ഉണ്ണിക്കുട്ടിയുടെയും കല്യാണിയുടെയും മൂത്തമകൻ ചന്ദ്രൻ ഏഴ് ജന്മങ്ങളിൽ അനുഭവിക്കേണ്ട ദുരിതം ഒരു ജന്മത്തിൽ പൂർത്തിയാക്കിയാണ് വിട പറഞ്ഞത്. മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമുഴിയിൽ കൃഷ്ണൻ ചെട്ടിയാരുടെ തുണിക്കടയ്ക്ക് മുന്നിൽ അടുത്ത ബന്ധു ഗംഗാധരനൊപ്പം തയ്യൽ മെഷീനിലായിരുന്നു ചന്ദ്രൻ ജീവിതചക്രം തിരിച്ചിരുന്നത്. ഒരു കാലിന് ചെറിയ വൈകല്യമുണ്ടെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്ന ചന്ദ്രൻ രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ ആലഞ്ചുവട്ടിലെ കടക്കരികിൽ സജീവമായിരുന്നു. നാട്ടിലെ ഓരോ ചലനങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് അഭിപ്രായം പറയുന്ന പ്രകൃതം. 70കളുടെ അവസാനത്തിൽ പേശികൾ വലിഞ്ഞു മുറുകി കൈകാലുകൾ മെലിഞ്ഞു പോകുന്ന മാരക രോഗം ചന്ദ്രനെ വരിഞ്ഞു മുറുക്കിയത് പെട്ടെന്നായിരുന്നു. രോഗത്തിന് ചികിത്സയില്ലെന്ന് അക്കാലത്ത് വൈദ്യശാസ്ത്രം വിധിയെഴുതി. കിടക്കപ്പായിൽ നിന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ എഴുന്നേറ്റിരുന്നാൽ പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു ചന്ദ്രൻ. വായിച്ചും പഠിച്ചും ചന്ദ്രൻ അറിവിൻ്റെ ലോകം വിശാലമാക്കി. അതിനിടെ ചന്ദ്രനെ ബാധിച്ച അതേ രോഗം ഇളയ 2 സഹോദരിമാർക്കും വന്നു. അവരും കിടപ്പിലായി. ചന്ദ്രന്റെ ഇളയ സഹോദരൻ സിദ്ധാർത്ഥൻ വടകര ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബത്തിന്റെ ദുരിതം പാരമ്യതയിലെത്തി. നാട്ടുകാരായ കുറച്ചുപേർ ഒത്തുകൂടി ചന്ദ്രനെ സഹായിക്കാൻ കമ്മിറ്റിയുണ്ടാക്കി. 3 മക്കളുടെ ദുരിതജീവിതത്തിൽ അകന്നോവുമായി കഴിഞ്ഞിരുന്ന ഉണ്ണിക്കുട്ടിയും കല്യാണിയും വിട പറഞ്ഞതോടെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരുമായിരുന്നു ചന്ദ്രനും സഹോദരിമാർക്കും താങ്ങും. ചന്ദ്രന്റെ ദുഃഖകഥ മാധ്യമങ്ങളിൽ വന്നതോടെ മുക്കത്തെ സന്നദ്ധ പ്രവർത്തകരും NSS പ്രവർത്തകരുമൊക്കെ സജീവമായി. പാലിയേറ്റീവ് പ്രവർത്തകർ നിത്യ സന്ദർശകരായി. കുടുംബത്തിനു വേണ്ടി പുതിയ വീട് നിർമ്മിച്ചു. കുറച്ചുനാളായി ചന്ദ്രൻ തീർത്തും അവശനായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.